അസ്സലാമു അലൈക്കും വെൽക്കം ടു കുക്ക് വിത്ത് ഫെമി ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കുന്നത് പാൽവാഴക്കയാണ് ഞങ്ങളുടെ നാട്ടിൽ ഇതിന് പാൽവാഴക്ക എന്ന് പറയും മറ്റുള്ള പല സ്ഥലത്തും ഇതിന് എന്താണ് കായ്ക്കറി എന്ന് പറയുന്നത് കേട്ടിട്ടുള്ളത് കായ്ക്കറി എന്ന് പറയല് ഞങ്ങൾ പാൽവാഴക്കാന്ന് പറയാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഇതിന് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയെന്ന് പറയാം രണ്ട് നേന്ത്രപ്പഴമാണ് നല്ല പഴുത്തത് എടുത്തിട്ടുള്ളത് പിന്നെ ഒന്നര തേങ്ങയുടെ ഒന്നാം പാലും രണ്ടാം പാലുമാണിത് പിന്നെ കടല പരിപ്പ് ഒരു പിടി വേവിച്ചെടുത്തതാണ് ഒന്ന് കടിക്കാനൊക്കെ കിട്ടുന്ന പാകത്തിനായിരിക്കണം വേവിച്ചെടുക്കുന്നത് ആവശ്യത്തിന് പഞ്ചസാര കുറച്ച് ഒരു രണ്ട് സ്പൂണ് പത്തിരിപ്പൊടിയാണ് ഇത് ആവശ്യമുണ്ട് അതപ്പോൾ പറയാം പിന്നെ പിടി പിടിക്കാനുള്ള പൊടി നമ്മൾ കിളരി വെച്ചതാണ് ഇത് ഒരു കപ്പാണ് എടുത്തിട്ടുള്ളത് ഇതിന്റെ അളവൊക്കെ ഞാൻ കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ ഒരു ഇറച്ചി പിടി ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ പൊടിയുടെ അളവൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് നോക്കി ചെയ്യുക ഒരു നാല് ഏലക്കായും ആണ് എടുത്തിട്ടുള്ളത് ഇനി ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിക്കാം ഇനി ആദ്യം നമുക്ക് ഈ പഴമൊന്ന് പാത്രത്തിലേക്ക് മുറിച്ചിടാം ഇതുപോലെ നാലാക്കിയിട്ട് മുറിച്ചിടണം നല്ല പഴുത്ത പഴമാണ് ടേസ്റ്റ് ഉണ്ടാവാം ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ രണ്ടാം പാല് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു 5 സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നമുക്ക് ഗ്യാസിൽ വെച്ചൊന്ന് വേവിച്ചെടുക്കാം ഇനി നമുക്ക് ഈ പിടി ഒന്ന് പിടിച്ചെടുക്കാം ഇതുപോലെ ഒരു ഇത്തിരി മെഴുക്ക് കയ്യിലാക്കിയിട്ട് ഇന്നാളെ ഞാൻ കാണിച്ചിരുന്നു ആ വീഡിയോയിൽ പിടി പിടിക്കുന്നത് വലുതായിട്ടാണ് ഇതിന് നമ്മൾ ചെറിയ പിടിയെ പിടിക്കാം അല്ലേ ഇത്ര ചെറുത്ത് മതി ഇതിലും ചെറുതാക്കിയാൽ അത്രയും വലിയ അങ്ങനെ നമ്മുടെ പിടി പിടിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇത് നമുക്ക് നമ്മുടെ ആവി ചെമ്പിലിട്ട് ഒന്ന് ആവിയേറ്റെടുക്കാം അതൊന്നും ഞാൻ കാണിക്കുന്നില്ല കാരണം ഞാൻ കഴിഞ്ഞ പിടി ഇറച്ചിപ്പിടിയിൽ അതെല്ലാം കാണിച്ചിട്ടുണ്ട് ആ പ്രോസസ്സൊക്കെ എല്ലാവർക്കും അറിയുന്നതായിരിക്കും ഇനി ഞാൻ ഇതൊന്ന് ആവിച്ചെമ്പിലിട്ട് ആവി ഏറ്റിയെടുത്തു തന്നെ ഇവിടെ നമ്മുടെ പഴവും രണ്ടാം പാലും നന്നായി വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ നേരത്തെ വേവിച്ച് വെച്ച കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം ഇതൊന്ന് നന്നായി വേവിക്കാം ഇനി ഇതിലേക്ക് ഞാൻ നേരത്തെ എടുത്തു വെച്ച ഏലക്കായ ഒന്ന് ചതച്ചത് ചേർത്ത് കൊടുക്കണം എല്ലാവരും പെരുന്നാളില് ഇത് എന്തായാലും ഉണ്ടാക്കി നോക്കാൻ മറക്കരുത് ഈ സമയത്ത് നമുക്ക് മധുരമൊക്കെ ഒന്ന് നോക്കാം മധുരം കുറവുണ്ടെങ്കിൽ കുറച്ചും കൂടി പഞ്ചസാരൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് നമ്മുടെ നേരത്തെ ഉണ്ടാക്കിയ പിടി ഞാനിത് ആവി ഏറ്റെടുത്തതാണ് അത് ഇതിലേക്ക് ചേർത്ത് ഇതും ഇതിൽ കിടന്നൊന്ന് ആ പഞ്ചസാരന്റെ മധുരമൊക്കെ പിടിയിലേക്കും പിടിക്കണം നമ്മുടെ പിടിയും ഇതിൽ നന്നായി മിക്സ് ആയിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആട്ടാ കറി കഴിക്കാന് കണ്ണൂർക്കാർ പറഞ്ഞ പോലത്തെ എന്താണ് കായ്ക്കറി കഴിക്കാൻ നല്ല രസമാണ് നമ്മുടെ നാട്ടില് എന്താണ് പാൽവാഴക്ക അത് ആ പേര് എനിക്ക് ശരിക്കും മറന്നുപോയി എന്റെ ഫ്രണ്ട്സൊക്കെ ഇപ്പൊ കണക്കാരായത് ഞാനും കായ്ക്കറി എന്ന് പറയാറ് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം ഒന്നാം പാല് ചേർത്താൽ ഇത് പിന്നെ തിളക്കാൻ പാടില്ല ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി ഇതിലേക്ക് ഞാന് നമ്മുടെ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിട്ട് ഒരു ഇത്തിരി ഇരുന്നുള്ളു ഉപ്പ് ചേർത്തിട്ടുണ്ട് പിന്നെ എനിക്ക് ഇപ്പൊ ടേസ്റ്റ് നോക്കിയപ്പോൾ ഇത്തിരി മധുരം കുറവുള്ളത് പോലെ തോന്നി അതുകൊണ്ട് ഞാൻ ഒരു സ്പൂണും കൂടി പഞ്ചസാര ചേർക്കണം അപ്പോ നന്നായിട്ട് നേരിയൊരു ചൂട് വന്നിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ഞാൻ നേരത്തെ എടുത്തു വച്ചിരുന്നു ഒരു കപ്പ് പൊടി 2 സ്പൂണ് പൊടി ഉണ്ടായിരുന്നു അത് ഞാന് വെള്ളത്തില് കലക്കിയതാണ് ഇത് നമുക്ക് ഈ പായസം ഒന്ന് കുറുകാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ചേർക്കുന്നത് ചേർത്തോ ഇങ്ങനെ തന്നെ ഇത് നല്ല കട്ടിയായി വരും നമ്മുടെ അടിപൊളി പാൽവാഴക്ക റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതുണ്ടാക്കിയിട്ട് എന്റെ അഭിപ്രായമൊക്കെ കമന്റ് ചെയ്യണം
അടുത്തൊരു അടിപൊളി ഡിഷുമായി ഞാൻ വരുന്നതാണ്. അസ്സലാമു അലൈക്കും.